ഇതാണ് സൈലത്തിൻ്റെ കോഴിക്കോടുള്ള ഹൈബ്രിഡ് ക്യാമ്പസുകൾ. ഇന്ത്യയിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൈലം അഡോപ്റ്റ് ചെയ്യുകയും ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന രീതിയിൽ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത അഡ്വാൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഹൈബ്രിഡ് മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെയും ഓഫ്ലൈൻ വിദ്യാഭ്യാസത്തിൻ്റെയും മികച്ച വശങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പേരാണ് ഹൈബ്രിഡ് ലേണിംഗ്. ഒന്നിരുടെ ദിവസങ്ങളിൽ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഈ രീതിയിൽ കൃത്യമായ ഷെഡ്യൂളുകളിലൂടെ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കുട്ടി ക്ലാസ് റൂമിലിരുന്നോ അല്ലെങ്കിൽ ഹോസ്റ്റലിലിരുന്നോ കാണേണ്ടതെന്ന് കുട്ടികളെ നേരത്തെ ഇൻഫോം ചെയ്യുന്നു. അതനുസരിച്ച് സോ നാളെ നമ്മളെ ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക് ഇന്ന് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഹോസ്റ്റൽ റൂമുകളിലിരുന്നോ കുട്ടികൾ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന കുട്ടി അടുത്ത ദിവസം, അതായത് നാളെ, ഇതേ ടോപ്പിക്കായിരിക്കും ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ വീണ്ടും കേൾക്കുകയും കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ടോപ്പിക്ക് തന്നെ രണ്ട് ദിവസങ്ങളിലായി കുട്ടി പഠിക്കുകയും കുട്ടിയുടെ കണ്ടൻറ്റ് സ്ട്രോങ് ആവുകയും ചെയ്യും എന്നതിനപ്പുറത്ത് എന്ത് ഡൗട്ട് ഏത് സമയത്ത് കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ആപ്പിൽ അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിടപ്പുണ്ടാവുകയും ആ ക്ലാസ്സുകളെടുത്ത് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഹൈബ്രിഡ് ലേണിംഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിലൊന്ന്. ഇതാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹൈബ്രിഡ് ക്ലാസ് റൂം. സൈലത്തിലെ ഓരോ ഹൈബ്രിഡ് ക്ലാസ് റൂമുകളും ഇത്തരത്തിൽ എയർ കണ്ടീഷൻഡ് ആണ്. അതോടൊപ്പം തന്നെ ക്ലാസ് റൂമിലെ എവിടെ ഏത് കോർണറിൽ ഇരുന്ന് കഴിഞ്ഞാലും ക്ലാസ്സുകൾ വ്യക്തമായിട്ട് കാണാനും കേൾക്കാനും അതോടൊപ്പം തന്നെ പഠിക്കാനും പറ്റുന്ന രീതിയിലാണ് സൈലം ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദിവസം നമ്മൾ പഠിക്കുന്ന മൂന്ന് സബ്ജക്റ്റുകളും വീഡിയോസിലൂടെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം പിറ്റേ ദിവസം ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സംഭവിക്കാൻ പോകുന്നത് ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു പരീക്ഷയാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചിരിക്കുന്ന വീഡിയോ ക്ലാസ്സിലൂടെ മനസ്സിലായിരിക്കുന്ന ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സെൽഫ് ചെക്കിങ്ങിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ് ഈ പരീക്ഷ. സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻസിൽ ഒന്നാണ് സൈലത്തിന്റെ മെറ്റീരിയൽസ്. നിങ്ങളെ കാത്തിരിക്കുന്നത് സൈലത്തിന്റെ ഓൺ DPPs മെറ്റീരിയൽസും മൈൻഡ് മാപ്പുമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് ഒരു എൻറ്റയർ ചാപ്റ്റർ ഇരുന്ന് വായിച്ച് നോക്കാനോ റിവൈസ് ചെയ്യാനോ സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നിങ്ങളുടെ റിവിഷനെ ഏറ്റവും സിമ്പിളാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ്. അതായത് ബയോളജിയിലൊക്കെ ഒരുപാട് ലെങ്തി ചാപ്റ്റേഴ്സ് നമുക്കുണ്ടല്ലേ, അപ്പോൾ ഫുൾ ചാപ്റ്റർ വായിക്കുന്നതിന് പകരം ആ മൈൻഡ് മാപ്പ് ഒന്ന് നോക്കുന്നതിലൂടെ നിങ്ങളുടെ റിവിഷൻ വളരെ എഫക്റ്റീവ് ആകുന്നു. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഇപ്പോൾ കുറേ മക്കൾ എഴുതി എഴുതി കുറേ ഫോർമുല ഷീറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കും. പക്ഷേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് റിവൈസ് ചെയ്യാൻ പോവുക അല്ല. ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണോ, ക്വിക്ക് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഏതാണോ, അതാണ് നിങ്ങൾ റെഫർ ചെയ്യാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ സൈലത്തിൻ്റെ മൈൻഡ് മാപ്സ് ഇതുപോലെ നിങ്ങളുടെ റിവിഷനെ ഏറ്റവും ഇഫക്റ്റീവ് ആക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഇതാണ് സൈലത്തിൻ്റെ DPP ഡെയിലി പ്രാക്ടീസ് പേപ്പർ. സൈലത്തിൽ വരുന്ന ഓഫ്ലൈൻ സ്റ്റുഡൻസിന് എല്ലാം കിട്ടുന്നതാണ് ഈ ഒരു DPP എന്ന് പറയുന്ന സ്മോൾ ബുക്ക്ലെറ്റ്സ്. എന്താണിതെന്നല്ലേ, നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്സ് Day 1, Day 2 എന്ന രീതിയിൽ ദേ ഇവിടെ നോട്ട്സ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ലൈഡായി പഠിക്കുന്നത്, ഓൺലൈനിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഓൺലൈനിലെ പേൾ വീഡിയോയിൽ കാണുന്ന എല്ലാ സ്ലൈഡിലെയും എല്ലാ ഡീറ്റെയിലും ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസത്തെ ആണെങ്കിൽ ദേ ഇങ്ങനെ ഡീറ്റെയിലായി നോട്ട്സായി ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം ഓൺലൈനിൽ നിങ്ങൾ പേൾ വീഡിയോസ് കാണുമ്പോൾ 20 വീഡിയോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമല്ലേ, ഈ 20 വീഡിയോ ക്വസ്റ്റ്യൻസും നമുക്ക് ദേ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്.
അത് സോൾവ് ചെയ്യാനുള്ള സ്പേസസും നിങ്ങൾക്കുണ്ട്. ഇനി അത് മാത്രമല്ല, ഓഫ്ലൈനിൽ പിന്നെയും നമ്മൾ ചെയ്യാറുണ്ട് ഒരു എക്സ്ട്രാ 20 questions. ആ 20 questions അത് ചെയ്യാനുള്ള സ്പേസും ദേ ഈ ബുക്കിൽ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ നോട്ടോ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള എല്ലാ നോട്ട്സും ദേ ഇതിൽ പ്രിൻ്റഡ് ആണ്. പ്ലസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതിനുള്ള സ്പേസും ഇതിൽ തന്നെയുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളെ ക്യാമ്പസിലേക്ക് എത്തിക്കുക എന്നാണ് മെൻഡേഴ്സിൻ്റെ പ്രൈമറി ടാസ്ക്. കുട്ടി തലേ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പാസ് ചെയ്യും. അതിനനുസരിച്ച് കുട്ടികൾ അത് പഠിക്കുന്നുണ്ടോ എന്ന് ഹോസ്റ്റലിൽ നിന്ന് അവർ വെരിഫൈ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ കുട്ടികൾ ക്യാമ്പസിൽ എത്തിയിരിക്കുന്നത്. സോ കുട്ടികളെ ക്യാമ്പസിൽ എത്തിയതിനു ശേഷം അതാത് ക്ലാസ് റൂമിൽ കുട്ടികളെ കൊണ്ടിരുത്തുകയും അതേപോലെ തന്നെ അവർക്ക് ഡെയിലി നടക്കാൻ പോകുന്ന ടെസ്റ്റ് സീരീസ് അതിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും OMR ഷീറ്റും അവർ അവൈലബിൾ ആക്കും. ആഫ്റ്റർ ദാറ്റ് ആ എക്സാമിന് ശേഷം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ DPP ഓർ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് അത് കുട്ടികൾക്ക് അവൈലബിൾ ആക്കുകയും എല്ലാ കുട്ടികളും ഇത് വാങ്ങിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ അതിൽ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മെൻഡേഴ്സ് ചെക്ക് ചെയ്യും. വീക്ക്ലി പാരൻസിനെ ഈ മെൻഡേഴ്സ് കോണ്ടാക്ട് ചെയ്യുകയും കുട്ടികളുടെ മാർക്ക് അനാലിസിസ്, മാർക്കിലുണ്ടാകുന്ന വേരിയേഷൻ, എന്താണ് കുട്ടിക്കുള്ള പ്രോബ്ലം എന്നുള്ളത് മെൻഡറും പാരൻറ്റും കൂടി ഒരു അനാലിസിസ് നടത്തി കുട്ടിയെ കറക്റ്റ് വേയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും മാർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട രീതികൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനും മെൻഡേഴ്സിന് വലിയൊരു റോളുണ്ട്. സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമാണ് നടക്കുന്നത് നമുക്കറിയാം. അപ്പം ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങളൊരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ലൈവ് ആയിട്ടായിരിക്കും. അപ്പം ഈ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഫാക്കൾട്ടീസിനോട് ഡയറക്റ്റ് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ നമ്മുടെ ക്ലാസ്സിലെ ആസ്ക് എ ഡൗട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ടാകും. അവിടെ നിങ്ങൾ ഡൗട്ട് അറിയിക്കുക. അപ്പം ഇവിടെ നിന്ന് നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ് റൂമിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ഡയറക്റ്റ് ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ നിങ്ങളുടെ ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾ കഴിഞ്ഞ് ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമ്മുടെ ഹോസ്റ്റലിൽ വിസിറ്റിന് വരികയും അവിടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് അറേഞ്ച് ചെയ്യുന്നതുമായിരിക്കും. സൈലം ഹൈബ്രിഡ് ക്യാമ്പസിൽ എത്തുന്ന ഒരു സ്റ്റുഡന്റ് ഒരു കാരണവശാലും പുറത്തേക്ക് പോകേണ്ടി വരരുത്, മറ്റൊരു സോഴ്സിനെ ആശ്രയിക്കേണ്ടി വരരുത്, കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ക്യാമ്പസിന്റെ അകത്ത് വെച്ച് തന്നെ പ്രൊവൈഡ് ചെയ്യണം എന്ന ആശയമാണ് നിങ്ങളിപ്പോൾ എനിക്ക് പുറകിൽ കാണുന്ന ഈ മിനി മാർക്ക്. വളരെ നിസ്സാരമെന്ന് തോന്നിക്കുമെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സ്റ്റിക്കി നോട്ടുകൾ, ഹൈലൈറ്റർ, ഗിൽറ്റ് പെന്നുകൾ, പല രീതിയിൽ വരുന്ന പുസ്തകങ്ങൾ, ന്യൂസ് പ്രിന്റുകൾ, പിന്നെ കുട്ടിക്ക് ഹോസ്റ്റലുകളിലേക്ക് ആവശ്യം വരുന്ന ചെറിയ ടവല്, പ്ലേറ്റ്, ഗ്ലാസ്, മഗ്, അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെല്ലാം ആവശ്യം വരുമോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ ക്ലാസ്സിൻ്റെ ഷെഡ്യൂള് 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ഒരു സ്റ്റുഡൻറ്റ് ക്യാമ്പസിൽ സ്പെൻഡ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ സെൽഫ് സ്റ്റഡിക്കും റിവിഷനുമായി ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനുമൊക്കെ 10-12 മണിക്കൂർ വരെ ക്യാമ്പസിൽ സ്പെൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. സോ അത്തരം വിദ്യാർത്ഥികൾക്ക് പഠനത്തിനിടയിൽ ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ട ചെറിയ ചെറിയ സ്നാക്സുകൾ, ചെറിയ ചെറിയ സ്വീറ്റ്സുകൾ, അതുപോലെ തന്നെ ഡ്രിങ്ക്സുകൾ, അതൊക്കെ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ പേഴ്സണൽ നീഡ്സും മനസ്സിലാക്കി കൃത്യമായി സെഷനാക്കി ഈ മിനി മാർട്ടിൽ അവർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് ക്യാമ്പസിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും തന്നെ വളരെ ഉപകാരപ്രദമായി സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ മിനി മാർട്ട് എന്ന് പറയുന്നത്. സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലെ മെസ് ഹാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരേ സമയം 1500 വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് വളരെ സൗകര്യപ്രദമായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സജ്ജീകരണമാണ് സൈലത്തിൻ്റെ മെസ് ഹാളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്ക് 2 ഷിഫ്റ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ കാമായി, ഒട്ടുമേ തിരക്കില്ലാതെ, വളരെ റിലാക്സ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ പ്ലേറ്റുകളൊക്കെ കഴുകി വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെ ഹൈജീനിക് ആയ ഒരു അറ്റ്മോസ്ഫിയറിലാണ് കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി പ്രൊഫഷണൽ സ്റ്റൈലിൽ പ്രൊഫഷണലുകൾ തന്നെയാണ് കുട്ടികൾക്ക് ഭക്ഷണം സെർവ് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തവും രുചികരവുമായ മെനു ആണ് ഓരോ ആഴ്ചയും നമ്മൾ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇതാണ് സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലെ സിക് റൂം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയ സിക് റൂമുകൾ എല്ലാ ക്യാമ്പസുകളിലും, സൈലത്തിന്റെ എല്ലാ ഹൈബ്രിഡ് ക്യാമ്പസുകളിലും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സിക് റൂമുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളും 24/7 സൈലത്തിന്റെ എല്ലാ ക്യാമ്പസിലും സൈലത്തിന്റെ എല്ലാ ഹോസ്റ്റലുകളിലും വളരെ ആക്റ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ട്. സൈലത്തിലെ ഹൈബ്രിഡ് അന്തരീക്ഷം നിങ്ങൾ കണ്ടല്ലോ. മൈൻഡ് മാപ്പുകളും മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലുകളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് വരുന്ന ഈ ഹൈബ്രിഡ് അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. സോ എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ? അതായത് നിങ്ങൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ആ എക്സാം ഹാളിൽ, നിങ്ങളുടെ ഫൈനൽ എയിം ഈസ് എക്സാം ഹാളിൽ പോവുക, ആ ഒരു ചുറ്റുവട്ടത്തിൽ പരീക്ഷ എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നത് തന്നെയാണ്. അതുതന്നെയാണ്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാതൃകയാണ് ശരിക്കും സൈലം ഇവിടെ സൃഷ്ടിക്കുന്നത്. അതായത് നിങ്ങളുടെ എക്സാം സാഹചര്യങ്ങളെ പൊരുത്തപ്പെടുന്ന രീതിയിൽ, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ സൈലം നിങ്ങളുടെ പാറ്റേൺ എക്സാംസിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഇപ്പം നീറ്റ് ആയിക്കോട്ടെ, ജെ ആയിക്കോട്ടെ, എക്സാമുകൾക്ക് വേണ്ടി നിങ്ങളെ സജ്ജരാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പെൻ പേപ്പർ മോഡലാണ് പരീക്ഷ വരിക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സെൻറ്ററുകളിലും, അല്ലെങ്കിൽ കേരളത്തിലെ സൈലം സെൻറ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും പെൻ പേപ്പർ മോഡലിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് നീറ്റ് മാതൃകയിൽ. സിമിലർലി ജെ ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകളാണ്. സോ സി ബി ടി എക്സാംസ് ജെയുടെ മാതൃകയിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി സൈലം കാത്തു വെച്ചിട്ടുള്ളതും അത് തന്നെയാണ്. സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽസ്. ഓഫ്ലൈൻ ക്യാമ്പസിലെ പഠനത്തിന് ശേഷം വിദ്യാർത്ഥികൾ എത്തുക സൈലത്തിൻ്റെ സ്വന്തം ഹോസ്റ്റലിലേക്കാണ്. ഇത്തരത്തിൽ 100-ലധികം ഹോസ്റ്റലുകളാണ് സൈലത്തിനുള്ളത്. ഓഫ്ലൈൻ ക്യാമ്പസിലെ പഠനത്തിന് ശേഷം ഹോസ്റ്റലിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും റിലാക്സ്ഡായി പിറ്റേ ദിവസത്തെ ഓൺലൈൻ പഠനത്തിനായി തയ്യാറെടുക്കുകയാണ്.